ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം, മെഡിക്കെയർ ഹോമിയോപ്പതിക് സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെൻറ്റർ വാണിയമ്പലം ചീഫ് കൺസൾട്ടൻ്റാണ്. നമ്മളിന്ന് സംസാരിക്കുന്നത് തലകറക്കത്തെക്കുറിച്ചാണ്. തലകറക്കം എന്ന് പറഞ്ഞാൽ പലപ്പോഴും രോഗികൾ പറയാറുണ്ട് അല്ലേ, ബാലൻസ് തെറ്റിയതാണ്, ചെവിയുടെ ബാലൻസ് തെറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് നടക്കുമ്പോൾ നടക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബെഡിൽ നിന്ന് എണീക്കുമ്പോൾ മൊത്തത്തിലെല്ലാം കറങ്ങുന്നത് പോലെ തോന്നുക, അല്ലെങ്കിൽ കുമ്പിട്ട് എണീക്കുമ്പോഴേ ആകെ ഒരു വെപ്രാളം പോലെ വരിക, അല്ലെങ്കിൽ ഒരു ഛർദ്ദിൽ വരിക, ഇത്തരം സാഹചര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഇതിനെ നമ്മൾ സാധാരണ BPPV എന്ന് പറയാം, ബിനൈൻ പരോക്സിസ്മൽ പൊസിഷണൽ വേർട്ടിഗോ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയാണിത്. പല ആളുകളിലും ഇത് ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്, ഈ ഒരു പ്രയാസം. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു വേർട്ടിഗോ അല്ലെങ്കിൽ ഈ ഒരു തലകറക്കം, ഇത്തരത്തിലുള്ള ബാലൻസ് തെറ്റിയത് മൂലം, നമ്മുടെ ചെവിയുടെ ബാലൻസ് തെറ്റിയത് മൂലം ഉണ്ടാകുന്ന തലകറക്കത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇത്തരം പ്രയാസങ്ങളുണ്ടെങ്കിൽ, ഈ ഒരു തലകറക്കം ഉണ്ടെങ്കിൽ നമ്മുടെ തല അധികം മൂവ്മെൻറ്റോടുകൂടി പെട്ടെന്ന് തിരിക്കുന്നത്, ഞെട്ടിത്തിരിയുന്നത്, മുകളിലേക്ക് നോക്കുന്നത്, പെട്ടെന്ന് താഴേക്ക് നോക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഷട്ടറൊക്കെ പൊക്കുക, അല്ലെങ്കിൽ അടിയിൽ നിന്ന് എന്തെങ്കിലും പെട്ടെന്ന് കനത്തിലെടുക്കുക, അതുപോലെ ബെഡിൽ നിന്ന് ചാടി എണീക്കുക, നേരിട്ട് എണീക്കുക, നമ്മൾ ബെഡിൽ നിന്ന് എണീക്കുമ്പോൾ ഒരു വശം ചെരിഞ്ഞ് കൈകുത്തി പതുക്കെ എണീക്കാവുന്നതാണ് ശരിക്കും നല്ലത്. പെട്ടെന്ന് എണീക്കുന്നത് ഒക്കെ ഇതിന് ദോഷകരമായിട്ട് ബാധിക്കാറുണ്ട്. പിന്നെ വളരെ സ്പീഡിൽ നടക്കുക, ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തല തെന്നി തിരിച്ചുകൊണ്ട് നോക്കുന്നതൊക്കെ ഈ തലകറക്കത്തിൻ്റെ ബുദ്ധിമുട്ടിനെ കൂട്ടാൻ സാധിക്കാറുണ്ട്, സാഹചര്യം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ഇത്തരം തലകറക്കമുള്ള രോഗികൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. പിന്നീട് അവർ കിടക്കുമ്പോൾ വളരെ ഫ്ലാറ്റായിട്ട് കിടക്കുന്നത് ഒഴിവാക്കി തല കുറച്ച് പൊക്കിയിട്ട്, തല കുറച്ച് പൊക്കി വെച്ചുകൊണ്ട് ഉറങ്ങുന്നതും, ഉറങ്ങി എണീക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സാവധാനത്തിൽ ഉറങ്ങി എണീക്കാനും ശ്രദ്ധിക്കുക എന്നുള്ളതും ഇതിന് ഈ ഒരു സാഹചര്യം കുറക്കാൻ നമുക്ക് ഉപകരിക്കും. നമ്മൾ കണ്ണടച്ച് രാത്രിയൊക്കെ കിടക്കുമ്പോഴും അല്ലാത്ത വെറുതെ റെസ്റ്റ് എടുക്കുമ്പോഴൊക്കെ കണ്ണ് നന്നായിട്ട് അടച്ചുകൊണ്ട് കിടക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഈ ഒരു രോഗാവസ്ഥ ഉണ്ടെങ്കിൽ, ഒരു വെട്ടിക്കോ തലകറക്കം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ വാഹനം ഓടിക്കുന്നത് ബൈക്കോ അല്ലെങ്കിൽ കാറൊക്കെ ഓടിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അത് പലപ്പോഴും അപകടത്തിലേക്ക് വഴിവെക്കും. അപ്പോൾ ആ ഒരു തലകറക്കത്തിൻ്റെ കൺട്രോളായി മെഡിക്കേഷനൊക്കെ ചെയ്ത് മരുന്നൊക്കെ കഴിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ വണ്ടി ഓടിക്കാനൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതും ഈ തലകറക്കമുള്ള ആളുകൾ കരുതലെടുക്കേണ്ടതാണ്. പിന്നീട് ഇത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ട ഭക്ഷണത്തിൽ നമ്മൾ ധാരാളം മറ്റു അസുഖങ്ങളെ പോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക, അതുപോലെ പൊട്ടാസ്യം അടങ്ങിയ അല്ലെങ്കിൽ വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയ ധാരാളം ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണങ്ങളായിട്ടുള്ള ഏത്തപ്പഴം, മുന്തിരി, അതുപോലെ സിട്രസ് ആയിട്ടുള്ള പഴങ്ങൾ, ലെമൺ അതുപോലെയുള്ള നാരങ്ങ പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തി കഴിക്കാവുന്നതാണ് അവിടെ ഒരു ഭക്ഷണത്തിൽ. പച്ചക്കറികൾ, ഇലക്കറികൾ, അതുപോലെ ശതാവരി, ബ്രൊക്കോളി പോലെയുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നതും ഇതിന് നല്ലതായിട്ട് കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചായയിൽ ഇഞ്ചി ഇട്ടുകൊണ്ട് ഇഞ്ചി ചായയായിട്ട് ഉപയോഗിക്കുന്നതും പൊതുവേ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അതുപോലെ വയറുമായിട്ട് ബന്ധപ്പെട്ട് ചില ആളുകളിൽ ഇതുമായിട്ട് വയറിൽ ഉരുണ്ടും അറിയൽ, അതുപോലെ ഛർദ്ദിക്കാൻ വരവ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നീട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കരുതൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ബഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ചെവിയിൽ ബഡ്സ് ഇടുന്നത്. ആ ശീലമുള്ള ആളുകളിൽ പ്രത്യേകിച്ച് ഇത് കൂടുതൽ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബഡ്സ് ഉപയോഗിക്കുന്നത് നമ്മൾ ഒഴിവാക്കുക. റിപ്പീറ്റഡ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ബഡ്സ് കൊണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിലും ഇത് കൂടുന്ന സാഹചര്യത്തിലൊക്കെ അത് ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും അഭികാമ്യം. പിന്നീട് ഇതിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ടത് അമിതമായിട്ടുള്ള ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ചിലപ്പോൾ വയറിൻ്റെ അസ്വസ്ഥതകൾ കൂട്ടാം, അതുപോലെ ഛർദ്ദി ഉണ്ടാക്കാം. ഉപ്പ് കൂടുതലായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ കോഫി കൂടുതൽ കഴിക്കുന്നത് അല്ലെ, കോഫിയുള്ള കോഫിയൊക്കെ ഉപയോഗിക്കുന്നത് പൊതുവേ ഇതിൻ്റെ ബുദ്ധിമുട്ടുകളെ കൂട്ടാറുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതും ഇതിൽ പ്രധാനമാണ്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഉറക്കെ തുമ്മുന്നത്, ചുമക്കുന്നത്, ശക്തമായിട്ട് തുമ്മുക ചുമക്കുക, അത്തരം കാര്യങ്ങൾ വീണ്ടും നമുക്ക് ആ ബാലൻസിൽ തലക്കുള്ള മൂവ്മെൻറ്റുകൾ കൂട്ടുകയും ബാലൻസിൻ്റെ ബുദ്ധിമുട്ടുകൾ പ്രയാസം ഉണ്ടാക്കാൻ സാഹചര്യം ഉണ്ടാക്കും. അതുപോലെ അമിതമായിട്ടുള്ള ശബ്ദം കേൾക്കുന്നത്, നമ്മൾ ഹെഡ്സെറ്റൊക്കെ ഉപയോഗിച്ചിട്ട് പാട്ടുകൾ കേൾക്കുന്നത്, അതുപോലെ അമിത ശബ്ദത്തിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നതൊക്കെ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. പിന്നീട് LED ലൈറ്റുകളുടെയൊക്കെ അമിതമായിട്ടുള്ള ഉപയോഗവും അത്തരം കൂടുതലായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതും ഒഴിവാക്കുക. അതുപോലെ മധുരമടങ്ങിയ ഭക്ഷണങ്ങളും പാനീയങ്ങളും ഒഴിവാക്കുക എന്നുള്ളതും ഇതിന് പ്രധാനമാണ്. ഇത്തരം കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ റിപ്പീറ്റഡായിട്ട് ഇത്തരം വീട്ടേക്കോ അല്ലെങ്കിൽ ഈ ഒരു അസ്വസ്ഥതകൾ വരുന്ന ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറക്കാനും റിപ്പീറ്റഡായിട്ട് വരുന്നത് ഒഴിവാക്കാനും ഹോമിയോപ്പതി ചികിത്സയിൽ ഒരുപാട് മെഡിസിൻസ് നമുക്ക് അവൈലബിൾ ആണ്. നാട്രം സാലിസിലേറ്റ്, ചിനോപോഡിയം, ബ്രയോണിയ പോലെയുള്ള വിവിധ മരുന്നുകൾ നമുക്ക് ഇൻറ്റേർണലി ഉൾപ്പെടുത്തി കഴിക്കുന്നത് മൂലം അതുമായിട്ട് ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് ഈ തലകറക്കത്തിൻ്റെ ഓരോ രീതിക്കനുസരിച്ചുള്ള വ്യത്യസ്ത മരുന്നുകൾ അവൈലബിൾ ആണ്. ചില ആളുകളിൽ കണ്ണടച്ച് കിടന്നാൽ തലകറക്കം, ചില ആളുകൾ കണ്ണ് തുറന്നാൽ, ചിലപ്പോൾ ഒരു വശത്തേക്ക് വലത്തെ ഭാഗത്തേക്ക് തിരിയുമ്പോൾ, ചില ആളുകൾക്ക് ഇടത്തെ ഭാഗത്തേക്ക് തിരിയുമ്പോൾ, ഈ ഒരു ഓരോ രോഗലക്ഷണങ്ങൾക്കും വ്യത്യസ്ത വിധം മരുന്നുകൾ ഹോമിയോപ്പതി ചികിത്സയിൽ അവൈലബിൾ ആണ്. അത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ട് ഒരു ചികിത്സ എടുക്കുകയാണെങ്കിൽ
ആ ഒരു ബാലൻസിൻ്റെ പ്രോബ്ലം, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട വയറിലുണ്ടാകുന്ന അസ്വസ്ഥതകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകിയത് ഡോക്ടർ മുഹമ്മദ് അസ്ലാം. നിങ്ങളുടെ സംശയങ്ങൾക്ക് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഈ താഴെ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.